എടാട്ട് ചെറാട്ടെ ഒരുമ സ്വയം സഹായ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ നടത്തിവരുന്ന കൃഷി പഴയകാല കാർഷിക സംസ്കാരം വീണ്ടെടുക്കുന്നതോടൊപ്പം പുത്തൻ തലമുറയ്ക്ക് കൃഷിയിലേക്ക് കടക്കാൻ ഒരു പ്രേരണ കൂടിയാവുകയാണ്. ഒരുമ സ്വയം സഹായ സംഘത്തിൻ്റെ 18 പ്രവർത്തകർ ചേർന്നാണ് കണ്ണിനി കുളിരണിയിക്കുന്ന ഈ കൃഷി ഒരുക്കിയത്. കോവിഡ് കാലത്ത് ജോലികൾ നഷ്ടപ്പെട്ടവരും ജോലിയുള്ളവർ സമയം കണ്ടെത്തിയുമാണ് കൃഷിയിലേക്ക് ഇറങ്ങിയത്. നഷ്ടപ്പെടുന്ന കാർഷിക സംസ്കൃതി വീണ്ടെടുക്കുവാനുള്ള ഒരുക്കത്തിലാണ് ഒരുമ സ്വയം സഹായ സംഘത്തിന്റെ ഈ 18 വരുന്ന പ്രവർത്തകർ. കേരള സർക്കാരിന്റെ കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെ കീഴിൽ ലീഡ്സ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഇവർ കൃഷി ആരംഭിച്ചത്. പയ്യന്നൂർ കോളേജിനോട് ചേർന്നുള്ള തരിശു ഭൂമിയിലാണ് ചോര നീരാക്കി 6 മാസം കൊണ്ട് ഇവർ പൊന്നു വിളയിച്ചത്. 580 വാഴക്കന്നുകൾ നട്ട ഇവർക്ക് ആദ്യഘട്ടത്തിൽ പന്നിശല്യം ഉണ്ടായിരുന്നെങ്കിലും ഇതിനൊക്കെ പരിഹാരം കണ്ടുകൊണ്ടാണ് ഇവർ കൃഷി മുന്നോട്ട് കൊണ്ടുപോയത്. വാഴകൾക്ക് ഊന്നുവടിയായി കുത്തിയ വടികൾ കാടുകളിൽ കയറി കൊത്തിയെടുത്തതും മറ്റ് പരിചരണങ്ങളുമെല്ലാം ഒരുമയുടെ പ്രവർത്തകർ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഗൾഫ് വ്യവസായി പുളുക്കൂൽ രാജൻ എന്ന വ്യക്തിയുടെ 2.5 ഏക്കറോളം വരുന്ന സ്ഥലത്താണ് വാഴകൃഷി നടത്തിയിട്ടുള്ളത്. ഇതിന്റെ ഭാഗമായി കൊയക്കോട്ട് വയലിൽ ഒരുമയുടെ പ്രവർത്തകർ ഒരുക്കിയ മറ്റ് കാർഷിക ഉൽപ്പന്നങ്ങളും കണ്ണിനും മനസ്സിനും കുളിരണിയിക്കുന്ന കാഴ്ച തന്നെയാണ്. ചാണകം, കോഴിവളം, പച്ചിലവളം തുടങ്ങിയ ജൈവവളങ്ങൾ ഉപയോഗിച്ചാണ് കൃഷി നടത്തിവരുന്നത്. അതുകൊണ്ട് തന്നെ വിളവെടുപ്പിനായി കാത്തിരിക്കുന്നവരും ഏറെയാണ്. കഴിഞ്ഞയാഴ്ച വാഴക്കൂമ്പ് വിളവെടുത്തപ്പോൾ തന്നെ 100 ആളുകളാണ് വാഴക്കൂമ്പ് വാങ്ങാനായി കൃഷിയിടത്തിലെത്തിയത്. കുഞ്ഞുമംഗലം പഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും എല്ലാവിധ സഹായ സഹകരണങ്ങളും തങ്ങൾക്ക് പിന്തുണയാകുന്നുണ്ടെന്ന് ഒരുമയുടെ പ്രവർത്തകർ പറയുന്നു. രാജൻ എന്ന് പറഞ്ഞവരുടെ സ്ഥലത്ത് 550 വാഴകളും അതോടൊപ്പം തന്നെ വഴുതന, പച്ചമുളക് ഈ കൃഷികളും ചെയ്തു. അതിനുശേഷം ഏകദേശം 80-90 സെൻ്ററുള്ള സ്ഥലത്ത് ഉഴുന്ന് കൃഷി നടത്തിയിട്ടുണ്ട്. അത്ര തന്നെ സ്ഥലത്ത് മധുരക്കിഴങ്ങ് കൃഷി നടത്തിയിട്ടുണ്ട്. മറ്റൊന്ന് കപ്പ കൃഷിയായിരുന്നു. കപ്പ കൃഷിയുടെ വിളവെടുപ്പ് കഴിഞ്ഞു. ഉഴുന്നയുടെ കൂട്ടായ പ്രവർത്തനം, പിന്നെ നെൽകൃഷി പ്രവർത്തനം ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നെല്ല് ആദ്യത്തെ ഇത് നമ്മൾ എടുത്തു കഴിഞ്ഞു. രണ്ടാമത്തെ വിളയുടെ നെല്ലിൻ്റെ ഇത് ഏകദേശം പാകായി വരികയാണ്. അത് മൂരാനായ മൂർച്ചക്ക് സമയമായിട്ടാണ് ഉള്ളത്. ഒരുമയുടെ കൂട്ടായ്മയാണ് ഇതിന് പ്രചോദനം നൽകിയിട്ടുള്ളത്. മുഴുവൻ ആളുകളും ഒത്തൊരുമിച്ചുകൊണ്ടുള്ളൊരു കൂട്ടായ്മയാണ് ഒരുമ. വഴുതന, പച്ചമുളക്, തക്കാളി, ഉഴുന്ന്, മധുരക്കിഴങ്ങ്, നെല്ല്, പച്ചച്ചീര, ചുവന്ന ചീര, മത്തൻ, കുമ്പളം തുടങ്ങി എല്ലാവിധ കൃഷികളും ഈ കൂട്ടായ്മയിൽ വിളയിച്ചെടുക്കുന്നുണ്ട്. വയനാട്ടിൽ നിന്നുമാണ് ഇവർ വിത്ത് കൊണ്ടുവന്നത്. മധുരക്കിഴങ്ങ്, നെല്ല്, ഉഴുന്ന് എന്നിവ വിളവെടുക്കാനായിട്ടുണ്ട്. കാട്ടുപന്നിയുടെ ശല്യമുള്ളതുകൊണ്ട് തന്നെ തുണികെട്ടി സൂക്ഷിച്ചാണ് ഇവർ കൃഷി സംരക്ഷിച്ചു വരുന്നത്. ഒരായുഷ്കാലം മുഴുവൻ ജനങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട കർഷകർ തങ്ങളുടെ അവകാശത്തിനായി ഊണും ഉറക്കവും ഒഴിഞ്ഞ് ജീവൻ പോലും പണയപ്പെടുത്തുമ്പോൾ ഒന്നോർക്കുക, കർഷകരും കാർഷിക വിളകളുമില്ലെങ്കിൽ നമ്മൾ മനുഷ്യരില്ലെന്ന നഗ്നമായ സത്യം. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ വളർന്നുവരുന്ന കർഷകർക്ക് സഹായങ്ങൾ കൊടുത്ത് അവരെ നിലനിർത്തേണ്ടത് സർക്കാരിന്റെയും ഒപ്പം ജനങ്ങളുടെയും ആവശ്യമാണ്. പഴയകാല കാർഷിക സംസ്കൃതി വീണ്ടെടുക്കുകയും ഒപ്പം പുത്തൻ തലമുറയ്ക്ക് കാർഷിക സംസ്കൃതിയെക്കുറിച്ചുള്ള അവബോധം ഉണ്ടാക്കുകയും ചെയ്യുകയാണ് ഈ ഒരുമ കൂട്ടായ്മ. ക്യാമറമാൻ സുമേഷിനോടൊപ്പം അനൂപ് പെരുമോ, നെറ്റ്വർക്ക് ന്യൂസ്.